വിജയ മോഹൻസിൻ്റെ സ്ഥിരം അഭിനേതാവാണ് മമ്മൂട്ടി. മമ്മൂട്ടിയെക്കുറിച്ച് മാറ്റി ചിന്തിക്കുകയില്ല. അവർ സ്ഫോടനം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അത് മമ്മൂട്ടിക്ക് അങ്ങോട്ടും അതെ, ഈ വിജയ മോഹൻസിൻ്റെ പ്രൊഡ്യൂസർക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട്ടും അതെ. പിന്നെ ജഗൻ പിക്ചേഴ്സ്, അദ്ദേഹവും നല്ല സ്റ്റാർ വാല്യൂ വെച്ചെടുക്കുന്ന ആൾക്കാരാണ്. അതിനുശേഷം ഞാൻ എടുത്തത് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ബ്രദർ തമ്പാച്ചാൻ തോമസ് മാത്യു, തമ്മിൽ തമ്മിൽ. അതിൽ മമ്മൂട്ടിയുണ്ട്, റഹ്മാനുണ്ട്. പിന്നീട് അതുപോലെ സ്നേഹമുള്ള സംഭവം, അത് വിജയ മൂവീസ്, മമ്മൂട്ടി. അതായത് ഞങ്ങളുടെ അല്ല, ഇക്വലി മമ്മൂട്ടിയോടൊപ്പം തന്നെ മോഹൻലാലും സ്റ്റാർഡും ഉണ്ട്. പക്ഷേ ഈ മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് വിജയ മൂവീസ് പോകുന്നതുകൊണ്ട് ഞാനും അവരുടെ ഒരു സ്ഥിരം ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് മാറി ചിന്തിക്കേണ്ടി വന്നില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഇല്ല. കാരണം എനിക്ക് എല്ലാവരും ഒരുപോലെ, കാരണം മമ്മൂട്ടിയും ശരി മോഹൻലാലും അതെ, എനിക്ക് എല്ലാ നടന്മാരും നല്ല അഭിനേതാക്കൾ. അപ്പോൾ കൂട്ടിടങ്ങളിൽ തിലകേട്ടനും മമ്മൂട്ടിക്കുള്ള ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ ആരാണ് മത്സരിച്ച് അഭിനയിക്കുന്നു തോന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഈ വിജയ മോഹൻസിൻ്റെ പടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട്. പക്ഷെ ഭാഗ്യത്തിന് വിജയ മോഹൻസിൻ്റെ വലിയ പടം പ്ലാൻ ചെയ്തു, കണ്ടു കണ്ടറിഞ്ഞു. കണ്ടു കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ലാലു അലക്സ്, ശിവജി, നദിയ മൈദു, മേനക, ജലജ, സുകുമാരി ചേച്ചി, അടൂർ ഭവാനി, മാളാരവിന്ദൻ, മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെയും അതിരത്തിക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു കണ്ടു കണ്ടറിഞ്ഞു. അത് പാലക്കാട്ടായിരുന്നു ഷൂട്ടിങ്. അതെനിക്കൊരു നല്ല അനുഭവമായിരുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള മത്സരിച്ചുള്ള അഭിനയവും ഒരു എനിക്ക് അതിനെപ്പറ്റി എടുത്തു പറയാത്ത പറയുന്നത് വെച്ചാൽ ഈ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ അതിൽ സ്കോർ ചെയ്ത് പറയാൻ പറ്റും. അത്ര നല്ല മനോഹരമായൊരു പെർഫോമൻസായിരുന്നു ഇരുവരുടെയും. നല്ല പടമായിരുന്നു അത്. പ്രഭാകരൻ പുത്തൂർ എഴുതിയ കഥയാണത്. പ്രഭാകരൻ പുത്തൂരിൻ്റെ ആദ്യത്തെ കഥ ഞാൻ കൂട്ടിണങ്ങളിൽ എടുത്തിട്ടുണ്ട്. അത് കുമാരി ബാലികയിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിനുശേഷം പ്രഭാകരൻ പുത്തൂർ തന്നെ പറഞ്ഞിരുന്നു, ഒരു മൾട്ടി സ്റ്റാറിൻ്റെ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അകത്ത് അത്തരം ഒരു സബ്ജക്റ്റുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വിജയ മൂവീസിൽ ആദ്യമായിട്ടൊന്ന് ബന്ധപ്പെടുക. വിജയ മൂവീസാണ് എൻ്റെ സ്ഥിരം പ്രൊഡ്യൂസേഴ്സ്. തീർച്ചയായിട്ടും അവർ വലിയ ബാനറായതുകൊണ്ടും മൾട്ടി സ്റ്റാറാണെങ്കിലും തീർച്ചയായിട്ടും അവർ അഫോർഡബിളാണ്. അതൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രഭാകരൻ പുത്തൂർ എറണാകുളത്ത് വിജയ മൂവീസിൻ്റെ ഓഫീസിൽ വന്നു ഈ കഥ പറയുന്നു. ഞാനിരിപ്പുണ്ട്, നമ്മുടെ എസ് എൻ സ്വാമിയുണ്ട്. പ്രഭാകരൻ പുത്തൂരിൻ്റെ കഥ, എസ് എൻ സ്വാമി സ്ക്രിപ്റ്റ് എഴുതുന്നു. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം രണ്ട് മഹാരഥന്മാരെ ഒരുമിച്ച് എനിക്ക് കിട്ടുകയല്ലേ. മോഹൻലാലിനോടെ വർക്ക് ചെയ്ത് കെ എൻ ശശിധരൻ്റെ അക്കരെ എന്ന വർക്ക് പടത്തിൽ മമ്മൂട്ടിയുണ്ട്. ഭരത് ഗോപിയും മാധവിയാണ് പ്രധാന കഥാപാത്രങ്ങളെങ്കിലും അതിൽ മമ്മൂട്ടി, മോഹൻലാൽ, ശ്രീനിവാസൻ, നെടുപടി വേണു ഒക്കെയുണ്ട്. അന്നേ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരെയും കണ്ട് പരിചയപ്പെടുമല്ലോ. അന്ന് കുറച്ചാൾക്കാരല്ലേ ഉള്ളൂ സിനിമയിൽ. ഇപ്പോഴല്ലേ ഇപ്പോൾ പരസ്പരം അറിയില്ല, എത്ര ഡയറക്ടർമാരുണ്ടെന്ന് പോലും, എത്ര ക്യാമറമാരുണ്ടെന്ന് പോലും ഇപ്പം നമുക്കറിയില്ല. കാരണം അത്ര ചില ഡയറക്ടർമാർ എത്ര ഒരു ഹിറ്റ് പടം എടുത്താലും ശരി, അടുത്തൊരു പടം ഉടനെ വരുന്നില്ല. മറ്റേ അങ്ങനല്ല, ഞങ്ങളുടെയൊക്കെ പേര് ഇന്ന ഡയറക്ടറുടെ പേര് വരും, കാരണം ഫാമിലി. അങ്ങനെ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഇത്തരം പടങ്ങൾ എടുക്കുന്നതും. ഈ ആൾക്കാരുടെ ഒരുപാട് ബന്ധങ്ങൾ, കാരണം നമ്മൾ എഡിറ്റിങ് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ എഡിറ്റർ ബി പി കൃഷ്ണനാണെങ്കിൽ അവിടെ എല്ലാ ആൾക്കാരും വരും. തൊട്ടപ്പുറത്ത് ശങ്കുണ്ണിയേട്ടൻ, ആ അടുത്ത മുറി, അവിടെ ജോഷിയുടെ പടങ്ങൾ ചെയ്യുന്ന ശങ്കുണ്ണിയേട്ടനാണ്. അവിടെ ഈ അഭിനേതാക്കൾ വന്നു പോകും. അപ്പോൾ ഈ ഇടയിലുള്ള സമയങ്ങൾ എ വി എമ്മിലാണ്. ഇതൊക്കെ എ വി സ്റ്റുഡിയോ തൊട്ടപ്പുറത്തൊരു ബെഞ്ച് കിട്ടുന്നുണ്ട്. അവിടെ ഞങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ നല്ലൊരു സൗഹൃദം പരസ്പരമുണ്ട്. തീർച്ചയായിട്ടും ഈക്വൽ റോളാണ്. അതിൽ ആർക്കും അതിനൊരു വിദ്വേഷമോ വിഷമമോ ഉണ്ടായില്ല. എങ്കിലും നമുക്ക് തന്നെ തോന്നും ഒരാൾക്ക് മറ്റൊരാളിനോട് എന്തെങ്കിലും തോന്നുമെന്ന് തോന്നും. പക്ഷേ അങ്ങനല്ല, ഒരാൾ എല്ലാ വിഷമങ്ങളും ഒതുക്കി പിടിച്ചിട്ട് കഴിയുന്ന ഒരു കഥാപാത്രം അത് മമ്മൂട്ടി. മറ്റേയാൾ താൻ ചെയ്യാത്തൊരു കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിച്ച് വരുന്നൊരാൾ. അപ്പോൾ രണ്ട് കഥാപാത്രങ്ങളും ഈക്വലി ഗുഡാണ്. അത് ആർക്ക് അങ്ങോട്ടും പരസ്പരം വെച്ച് മാറണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് അങ്ങനെ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു എനിക്കൊരു വിഷമമുണ്ടായില്ല. നല്ല നല്ല പെർഫോമൻസുമായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട രീതി തന്നെയാണ് ചെയ്തത്. അന്ന് ചെറിയൊരു വിഷമം മമ്മൂട്ടിക്ക് തോന്നിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം മമ്മൂട്ടി എല്ലാ വേദനകളും ഒതുക്കി, അതായത് മമ്മൂട്ടി പിന്നീടൊരിക്കൽ പറഞ്ഞു, ഈ അഭിനയിക്കാതിരുന്ന് അഭിനയിക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ട്. അത് കാരണം മമ്മൂട്ടി നല്ല അഭിനേതാവല്ലേ. അഭിനേതാവുമ്പോൾ അങ്ങോട്ട് തെളിഞ്ഞ് അഭിനയിക്കുന്ന വേഷങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു അഭിനേതാവിന് അദ്ദേഹത്തിനൊരു ബഹിർസ്ഫുരണം അഭിനയത്തിൽ. ഇതങ്ങനല്ല, എല്ലാം ഒതുക്കി പിടിച്ചിട്ട് ഒരു ചായ വേണം അവിടെ വെച്ചേക്ക്,
എന്താ ഊണൊഴിക്കാൻ വരാത്തേ? ആ കഴിക്കാം. ഇങ്ങനെ പറയുന്നവർ വളരെ ഉള്ളിൽ വയ്ക്കുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മമ്മൂട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം അതെന്നല്ല, പുള്ളി പറഞ്ഞ് അപ്പനോട് ചോദിക്കും, എടോ ഞാൻ അതിനകത്ത് എന്താ ചെയ്യേണ്ടേ? തമാശ ചോദിക്കുന്നതാണ്. ഞാൻ പറയുന്നത് നിസ്സംഗഭാവമാണ്. ആ അടുത്ത ഷോട്ട് വിളിക്കുമ്പോഴത്തേക്ക് ആ നിസ്സംഗം റെഡി. അത് പുള്ളിക്കാരൻ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മളെ കളിയാക്കും, മനസ്സിലാക്കണം. ഷോട്ട് റെഡി, നിസ്സംഗം റെഡി എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ ഒരു സംഭവം. പിന്നെ ആ മമ്മൂട്ടി, അതായത് ആർക്കും ഒരു ഇളകി ചെയ്യുന്ന രക്ഷ ചെയ്യുമ്പോഴാണ് ആൾക്ക് നല്ലൊരു ഒരു ഇമ്പ്രസീവായിട്ട് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒന്നും ചെയ്യാതെ സഹോദരിയെ മാനഭംഗപ്പെടുത്തി ഒരു കുട്ടിയെ സമ്മാനിച്ച ഒരുത്തനാണ് സ്വന്തം അച്ഛനെ കൊന്നിട്ട് ജയിലിൽ പോയ ആൾ. ആ അവൻ വരേണ്ട അവൻ്റെ വരവും കാത്തിരിക്കുകയാണ് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ കഥാപാത്രം. മറ്റേയാൾ ജയിലിൽ പോയത് സഹോദരിയെ മാനഭംഗപ്പെടുത്തി അച്ഛനെ കൊന്നിട്ടല്ല പോയത്, അതാണ് ആ കഥയുടെ സസ്പെൻസും. അദ്ദേഹവും വിഷമം അനുഭവിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യാത്ത തെറ്റ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തേക്ക് വരുന്ന ആളാണ്. അപ്പോൾ രണ്ട് ധ്രുവങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഒരു മുഹൂർത്തമുണ്ട്. അതാണ് ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള മുഹൂർത്തം. പിന്നീട് ഒരു പരസ്പരം മനസ്സിലാക്കും. സാധാരണ സിനിമ പോലെ നമ്മളിന്ന് സന്തോഷമായിട്ട് പിരിയുന്ന ഒരു സിനിമയായതുകൊണ്ട് ആർക്കും ആർക്കും പരിക്കേൽക്കാതെ നല്ല വളരെയധികം ദിവസങ്ങൾ ഓടിയ ചിത്രമാണത്. പിൽക്കാലത്തൊക്കെ കേൾക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ, പക്ഷേ അത് നമ്മൾ ഈ പ്രൊഫഷണലായിട്ടുണ്ടാവുള്ള സംഭവമല്ലേ അത്? അത് എവിടെയല്ലാത്തത്? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുമല്ലോ, എന്തോ ഒരു കാട്ടിൽ രണ്ട് സിംഹം വേണ്ട എന്നൊക്കെ പറയില്ലേ, ആ ഫ്രേസ് തന്നെയാണ്. അസ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഒരു ഹീറോ ഒരു സൂപ്പർ സ്റ്റാർ നിൽക്കുമ്പം മറ്റേ സൂപ്പർ സ്റ്റാർ നിൽക്കുമ്പോൾ സ്വാഭാവികം തോന്നില്ലേ, എന്നെക്കാളും പ്രാധാന്യമുള്ള റോളാണോ മറ്റേ ആൾ ചെയ്യുന്നത് തോന്നാം. പക്ഷേ പിന്നീട് ഗീതം എന്ന സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ഉണ്ടായിരുന്നു. ആക്ച്വലി അത് ഗീതം ഞാൻ തമ്മിൽ തമ്മിൽ എടുത്ത നിർമ്മാതാവിൻ്റെ അടുത്ത ചിത്രമാണ്. അപ്പോൾ മമ്മൂട്ടിയാണ് അതിനകത്ത് മെയിൻ കഥാപാത്രം. ഗീത ഡബിൾ റോളാണ്. തിലകേട്ടൻ്റെ രണ്ട് മക്കളാണ് ഗീത. ഒരു ഗീത യതീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നാടക സമിതിയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. ഒരു ഗീത അച്ഛനോട് താമസിക്കുന്ന ഒരു കുടുംബ പെൺകുട്ടി. അതിൽ ആ പ്രസവത്തോടെ ആ കുട്ടി മരിച്ചു പോകുമ്പോൾ ആ കുട്ടിയുടെ രക്ഷാകർത്തൃത്വം ഈ മമ്മൂട്ടിയുടെ യതീന്ദ്രൻ കഥാപാത്രം ഏറ്റെടുക്കും. ആക്ച്വലി അത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നാടുവിട്ട് പോയ മോഹൻലാലിൻ്റെ എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിയാണത്. അയാൾ ഇപ്പം സമ്പന്നനായിട്ടൊക്കെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു ചെന്നപ്പോൾ ആ കുട്ടി ആവശ്യപ്പെടുമ്പോൾ മമ്മൂട്ടി കൊടുക്കില്ല. കാരണം ആ കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ അയാൾക്ക് പറ്റില്ല. പക്ഷേ അദ്ദേഹം മോഹൻലാലിൻ്റെ കഥാപാത്രം ചോദിക്കുന്നത് ന്യായമാണ്. എൻ്റെ കുട്ടിയെ ഞാൻ ചോദിക്കുന്നത് എന്താ തെറ്റ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു മോഹൻലാലിന് ചെറിയ ഗസ്റ്റ് വേഷമാണത്. പക്ഷേ ഗസ്റ്റ് വേഷമാണെങ്കിലും അവരെ കഥയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരനെ സംബന്ധിച്ചതാണ്. അതിൽ ചില സമയത്ത് ചില ഡയലോഗെല്ലാം മമ്മൂട്ടിക്ക് പറയാൻ ഒരു വിഷമം തോന്നി. അതിനുശേഷം ഡബ്ബിങ്ങിന് വന്നപ്പോൾ മോഹൻലാൽ എന്നോട് ചോദിച്ചു, ആ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറയേണ്ടത് ആ ഡയലോഗ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കട്ട് ചെയ്തു. അതെന്ത് കട്ട് ചെയ്തത് ആ ഡയലോഗ് എന്ന് ചോദിച്ചു. നമ്മളത് വേണ്ട. ഓഹോ, അത് വേണ്ടല്ലേ, ആ ശരി വേണ്ട, ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ആ പറച്ചിലെനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിന് മുറിവേറ്റെന്നുള്ളത്. ഇത് ആക്ച്വലി മമ്മൂട്ടി പറഞ്ഞിട്ട് ഡയലോഗ് മാറ്റേണ്ടി വന്നത്. അത് എസ് എൻ സ്വാമിക്ക് പറയും. എസ് എൻ സ്വാമി ചോദിച്ചോടാ സാജാ, അത് നമ്മൾ മാറ്റിയാൽ അതിൻ്റെ നല്ലൊരു ഡയലോഗല്ലേ അത്. ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ശരി, നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അത് മോഹൻലാലിൻ്റെ സത്യം പറഞ്ഞാൽ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ പുള്ളി അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെ ഡബ്ബിങ് സമയത്ത് അത് ആയിരിക്കാം, ഒരു പക്ഷേ ആവണമല്ലോ, അങ്ങനെ ആവണമല്ലോ. അങ്ങനെ അത് ചെയ്തില്ല. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ സംഭവം ഉണ്ടായതായിട്ട് മോഹൻലാൽ ഡബ് ചെയ്ത് പോകുമ്പം, ഓക്കെ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ ശരി, അപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കാണില്ല കേട്ടോ എന്നൊരു വാക്കും പറഞ്ഞു. ഓ, എനിക്കത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മമ്മൂട്ടിയുടെ തിരിച്ചു പോയി പറഞ്ഞില്ല. മമ്മൂട്ടി കാരണമാണ് എൻ്റെ ഒരു നടൻ, സത്യം പറഞ്ഞാൽ ഒരു മോഹൻലാൽ എനിക്ക് നഷ്ടപ്പെട്ടത് ആ ഒറ്റ കണ്ടയിലോ കൊണ്ട് തന്നെയാണ്. വേറെ സംശയമില്ല. എസ് എൻ സ്വാമിക്ക് അറിയാം, പ്രൊഡ്യൂസർക്ക് അറിയാം, ഞാൻ ആരോടും പറഞ്ഞില്ല. ഈ അടുത്ത കാലം, അതായത് രണ്ട് കൊല്ലത്തിന് മുമ്പ് നാനയിൽ നമ്മുടെ അയ്മനൻ സാജൻ എന്നടുത്ത് ഇങ്ങനെ പഴയ അനുഭവങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് ഇതിങ്ങനെ അനുഭവം ഉണ്ടായത് എഴുതണ്ടേ സാജ എന്ന് പറഞ്ഞു. അപ്പം അല്ല, ഇത് നല്ല കാര്യമല്ലേ, തീർച്ചയായിട്ടും മമ്മൂക്കാക്ക് ഇങ്ങനൊരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് കാരണമാണെങ്കിൽ സാറിനോട് ഇഷ്ടം കൂടുതലല്ലേ ഉള്ളൂ. പിന്നെ ലാൽ സാറിന് അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി തീരില്ലേ. അപ്പോൾ ഞാനും ആലോചിച്ചു,
കാരണം വർഷങ്ങൾ കഴിഞ്ഞതാണ്, ഇനി വീണ്ടും ഇത് കുത്തിപ്പൊക്കിയിട്ട് എന്തിനാണ്? കാരണം അവരൊക്കെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണിപ്പോൾ എനിക്ക്. മാത്രമല്ല എനിക്ക് ചിലപ്പോൾ അടുത്തൊരു പടം എനിക്ക് മമ്മൂട്ടി ഡേറ്റ് ചിലപ്പോൾ തരും, ചിലപ്പോൾ മോഹൻലാൽ ചിലപ്പോൾ തന്നിരിക്കാം. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ന്യൂസ് എഴുതിയിട്ട് ഞാൻ പോകണോ? ഇല്ല സാർ, ഇത് ഞാൻ ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. പുള്ളി എഴുതി, സത്യം നന്നായിട്ടാണ് പുള്ളി എഴുതി. അതിനുശേഷം ആരും എന്നോട് മമ്മൂട്ടി ഞാൻ പ്രാവശ്യം കണ്ടു, മമ്മൂട്ടി എന്നോട് ഇങ്ങനെ കാര്യം ചോദിച്ചിട്ടില്ല. എൻ്റെ വായിച്ചിട്ടുണ്ടോ ഉറപ്പാണ്, കാരണം അദ്ദേഹത്തിൻ്റെ കഥകളാണ് എഴുതിയിരുന്നത്. ഇല്ലാരും വായിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ വിഷമം ഞാനത് മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പറഞ്ഞില്ല. ഞാൻ എന്നോട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. ആ ഒരു സിനിമയിൽ മാത്രമേ ഉള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുള്ളൂ.